പാലക്കാട്ടിലാണ്. പച്ചപച്ച ഈ പാടം കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്ന്. അതെ, കൊല്ലങ്കോട്ടിലെ വെള്ളരിമേട് വാട്ടർഫോൾസ് കാണാനാണ് കേട്ടോ. ഓണ വഴി കിട്ടി കിടക്കാച്ചി കാണോ. ഇവിടെ നിന്ന് നേരെ കാണുന്ന ആ മലനിരകൾ ഏതാണെന്ന് മനസ്സിലായോ? അതെ, അതായത് നമ്മുടെ നെല്ലിയാമ്പതി മലനിരകളാണ് കേട്ടോ. നെല്ലിയാമ്പതിയിലെ സീതാർകുണ്ട് വ്യൂ പോയിന്റിൽ പോയാൽ അവിടെ നിന്ന് നോക്കിയാൽ വിശാലമായി കാണുന്ന ആ പാടങ്ങൾ കൊല്ലങ്കോടാണ് കേട്ടോ. കൊല്ലങ്കോട് നിന്നും ഏകദേശം 6 കിലോമീറ്റർ ഉണ്ട് വെള്ളരിമേടെത്താൻ. പോകുന്ന വഴി ഒരുപാട് ദൂരം രണ്ട് സൈഡും പാടുകളാണ് കേട്ടോ. നല്ല രസമാണ് ആ വിഷ്വൽ ഇങ്ങനെ കാണാൻ. ഒരു ഡ്രോൺ ഷോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായി. അതുപോലെ തന്നെ ചെറിയ ചെറിയ തോടുകളൊക്കെ ക്രോസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളിങ്ങോട്ടുള്ള ഈ വഴി. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നല്ല രസമാണ് കേട്ടോ. ദേ ഈ കാണുന്നത് നമ്മൾ പോകുന്ന വഴി കണ്ട ഒരു ചെറിയൊരു തോടാണ്. തോട് അഥവാ ചെറിയൊരു മിനി പുഴ എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. ഒരു ടവലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഒരു ചെറിയ കുളിയൊക്കെ ഒന്ന് പാസ്സാക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എക്സ്പ്ലോർ ചെയ്ത കൊല്ലങ്കോട് നിന്നും കുറച്ചും കൂടെ മാറിയുണ്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. നല്ല അടിപൊളി വെള്ളച്ചാട്ടം ഇവിടെ ഉണ്ടല്ലേ. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വഴി തന്നെ ഭയങ്കര ഫോട്ടോജെനിക് ആണ് കേട്ടോ. ആ സൈഡിൽ ഫുള്ള് പച്ച പച്ച കിടക്കുന്ന പാടവും നേരെ മുന്നിൽ ആ മലനിരകളും ഒക്കെ നല്ലൊരു അടിപൊളി വ്യൂ ആണ് കേട്ടോ. നല്ല അടിപൊളി വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുക. ഒരുപാട് ലൊക്കേഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ കൊല്ലങ്കോട് ടൗണിൽ നിന്ന് 6 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിലെത്താന്ന്. അത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ പാർക്കിങ്ങിലാണ് കേട്ടോ, അല്ലാതെ വെള്ളച്ചാട്ടത്തേക്കല്ല. അവിടെ നിന്ന് പിന്നെ നമ്മളൊരു 2-2.5 കിലോമീറ്ററോളം നടന്ന് വേണം യാത്ര ചെയ്യാൻ. അതായത് നടന്ന് വേണം അവിടേക്ക് എത്താൻ കേട്ടോ. അങ്ങനെ പോയിട്ട് എത്തണ പറഞ്ഞോണ്ട് ഇതിങ്ങനെ ഉറവാന്നൊഴുകി അവിടെ ഒരു വെള്ളച്ചാട്ടം വന്നൊരു ടൈപ്പ് ഉണ്ട് കാണിച്ചതരാ. അവിടുത്തെ കുറച്ചും കൂടെ ടെററാണെന്ന് തോന്നുന്നത്. ഇവിടെ കുറെ ആൾക്കാർ ഈ ഇറങ്ങുന്ന കണ്ടു. അത്യാവശ്യം ഒന്നോ രണ്ടോ കുപ്പി വെള്ളം കയ്യിൽ വയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ. ഒരുപാട് ദൂരം കയറാനും ഇറങ്ങാനൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ദാഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് വലയും. ദേ കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ ഈ പാറയുടെ മുകളിൽ കൂടെ ഒക്കെ മെല്ലെ മെല്ലെ ചവിട്ടി ചവിട്ടി നോക്കി വേണം നടക്കാൻ. ഒന്നങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയാൽ തലയടിച്ച് പോകും കേട്ടോ. ആ ചെറിയ റിവറൊക്കെ ക്രോസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ട്രക്കിംഗ് ആണ്. ഫുൾ ഓൺ ഫുൾ ട്രക്കിംഗ്. ഒരു ചെറിയ ഫോറസ്റ്റിനുള്ളൊക്കെ വന്ന് പിന്നെ നമ്മളൊരു അത്യാവശ്യം വലിയൊരു റിവർ കിടക്കണം. ആനപ്പിണ്ടൊക്കെ നമ്മളവിടെ സൈഡിൽ കണ്ടായിരുന്നു. എപ്പോഴാണോ വന്ന് ഇനി കുത്തുന്നത് കേട്ടോ. വെറുതെ പറഞ്ഞാണ് ആനപ്പിണ്ടൊക്കെ കണ്ടു. നല്ല ഫ്രഷ് ആനപ്പിണ്ടായിരുന്നു അവിടെ കിടക്കണ്ടായിരുന്നത്.
അവിടെ ഇവിടെ ആയിട്ട് ഉണങ്ങിയ പിണ്ടോ കിടക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ അപ്പോ ആന സ്ഥിരമായിട്ട് ഇറങ്ങുന്ന ഒരു സ്ഥലമാണെന്നാണ് അറിയാൻ പറ്റിയത്. ശരിക്കും ഇങ്ങോട്ട് പോകുന്നത് ലീഗലാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം ഫോറസ്റ്റിൻ്റെതായ ചെക്ക് പോസ്റ്റോ അങ്ങനെ ഒരു കാര്യങ്ങളും ഇല്ല. അവിടെ ഫെൻസൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇങ്ങോട്ട് എല്ലാവരും പോകുന്നത്. മഴക്കാലത്ത് പോകാൻ നല്ല വൈബാണ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടേതായ റിസ്കിൽ പോകാം കേട്ടോ. ഇത് ശരിക്കും ഇല്ലീഗലാണെന്നാണ് തോന്നുന്നത്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല, കാരണം ഒരുപാട് ആൾക്കാർ പോയിട്ടുള്ള വീഡിയോസ് ആണെങ്കിലൊക്കെ ഉണ്ട് കേട്ടോ. അതോ ഇനി അത്ര പ്രശ്നമില്ലാത്തതുകൊണ്ടാണോ ആക്ഷൻ ഒന്നും എടുക്കാതെന്ന് അറിയത്തില്ല. എന്തായാലും നിങ്ങളുടേതായ റിസ്കിൽ നിങ്ങൾ പോകാൻ ശ്രമിക്കുക കേട്ടോ. അതുകൊണ്ട് കാണുന്നുണ്ട്. 2.5 കിലോമീറ്റർ കണ്ട് നടന്നെത്തി. ഇപ്പൊ എത്തും. അപ്പൊ നമ്മൾ എത്തി കേട്ടോ. അയ്യോ ജല്ല ജലാലൂ. നല്ല രസമാണ്. നമ്മൾ ഇതിലൂടെ എല്ലാം പോയിട്ട് ആ വെള്ളച്ചാട്ടത്തിലെത്തി അവിടെ നിന്ന് ഒരു കൂളി പാസ്സാക്കിയുണ്ടല്ലോ. നല്ല വൈബായിരിക്കും. ഈ പോയ കയറി വലിയെത്തിയ ഷീണൊക്കെ അവിടെ നിന്ന് മാറിക്കോളും കേട്ടോ. കുളിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അത്യാവശ്യം സേഫായ വെള്ളച്ചാട്ടമാണ് കേട്ടോ. നമ്മൾ പോയപ്പോൾ ഒരുപാട് ആൾക്കാർ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ നിന്ന് തൊട്ടടിയിൽ നിന്ന് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ ഒക്കെ കാണാൻ. അപ്പോൾ അവിടെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് നമ്മൾ നേരെ തിരിച്ചിട്ടു. അപ്പോൾ വീഡിയോസ് ഇവിടെ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ ഇതിൽ മെച്ചെടുക്കാൻ ചൂടുമായിരുന്നു. സൈനിങ് ഓഫ്. ബൈ ബൈ.